ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടമാവും. നാലുമണി ചായക്ക് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊരു ബ്രൗൺ നിറമാവുന്നവരെയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു സവോളയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും മല്ലിയിലയും ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി മസാല ഇവിടെ ചൂടാറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടി കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു സ്പൂൺ ബ്രെഡ് പൊടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്നാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. കുറച്ച് നീളത്തിലൊക്കെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഓരോ ബോളും എടുത്തിട്ട് ഈ ഒരു മുട്ട മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കാരണം ഇതിനുള്ളിലുള്ളതൊക്കെ നമ്മൾ കുക്ക് ചെയ്ത ശേഷമാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറം ഭാഗം ഒന്നും മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്നും ബ്രൗൺ നിറം ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം.